നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു അവലോകനം നടത്തി കഴിഞ്ഞാൽ പിഴവ് എവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ബി ജെ പിയുടെ ഭാഗത്ത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഭാഗത്തും വലിയ രീതിയിൽ പിഴവ് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ മെച്ചമെന്നും വലിയ നേട്ടമെന്നും പറയുന്നത് കേവലം 860 വോട്ടുകളെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എൽ ഡി എഫിൻ്റെ പേരിൽ ഏതൊരു കുറ്റിച്ചൂല് മത്സരിച്ചാലും കിട്ടാവുന്നത്ര വോട്ട് മാത്രമേ ഇത്തവണയും സമാഹരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള വിമർശനമാണ് സാധാരണഗതിയിൽ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തകർ സോഷ്യൽ മീഡിയ വഴി ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇത്രയധികം വീരവാദം മുഴക്കുന്നത് വലിയ മാറ്റവും വലിയ നേട്ടവുമായി സരിൻ അവിടെ മാറിയെന്നുമൊക്കെ പറയുന്നതിലെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൻ ഡി എയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ 4 ബൂത്തുകളിൽ 2 അക്കം തികയ്ക്കാൻ കിതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തവണ പ്രകടമായിരിക്കുന്നത്. പ്രത്യേകിച്ചും നഗരസഭാ പരിധിയിൽ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തോതിൽ തന്നെ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. എൽ ഡി എഫ് ഏകദേശം 31 ബൂത്തുകളിൽ 100 കടക്കാതെ കിതയ്ക്കുന്ന കാഴ്ചയും കാണുവാനായി സാധിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് എൽ ഡി എഫിന് വോട്ട് കൂടിയെന്നും ബി ജെ പിയുമായിട്ടുള്ള വോട്ട് വ്യത്യാസത്തെ കുറയ്ക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുകൂടിയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ വോട്ട് വ്യത്യാസം കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എൽ ഡി എഫിനല്ല, മറിച്ച് യു ഡി എഫ് നേട്ടം കൊയ്തപ്പോൾ ബി ജെ പി വോട്ടുകൾ അവിടെ നിന്നും ചോർന്നു പോയെന്നും അതൊന്നും തന്നെ എൽ ഡി എഫിലേക്ക് എത്തിയില്ല എന്നുകൂടി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ തിരഞ്ഞെടുപ്പും വിലയിരുത്തുമ്പോൾ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 10,000 വോട്ട് ബി ജെ പിക്ക് കുറയുമ്പോൾ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും 4,000 വോട്ടിൻ്റെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിഹിതവും യു ഡി എഫ് സ്വന്തമാക്കി എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. 3 മുന്നണികൾക്കും 100-ൽ താഴെ വോട്ട് ലഭിച്ച ബൂത്തുകളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 100-ൽ താഴെ വോട്ട് കിട്ടുന്നത് എവിടെയൊക്കെ എന്നുള്ളത് വിലയിരുത്തിയാണ് എവിടെ നിന്നൊക്കെ ചോർച്ച സംഭവിച്ചു എന്നുള്ളത് കണ്ടെത്തുന്നത്. എൻ ഡി എ സംബന്ധിച്ച് 100-ൽ താഴെ വോട്ട് കിട്ടിയ 33 ബൂത്തുകളുണ്ട്. അതിൽ 4 ബൂത്തുകളിൽ 100-ൽ താഴെ എന്ന് പറയുമ്പോൾ 10-ൽ താഴെ വോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. 4 ബൂത്തുകളെയാണ് ശ്രദ്ധേയമായി അവർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു 10 വോട്ട് പോലും തങ്ങൾക്ക് അവിടെ നിന്നും സമാഹരിക്കാൻ കഴിയാത്തതെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എൽ ഡി എഫിന് 100-ൽ താഴെ വോട്ട് കിട്ടിയ 31 ബൂത്തുകളുണ്ട്. ബി ജെ പിയുടെ തൊട്ട് പിന്നാലെ തന്നെ എൽ ഡി എഫുമുണ്ട്. യു ഡി എഫിൻ്റെ സ്ഥിതിയൊക്കെ തന്നെ വളരെ മെച്ചപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്. കേവലം 2 ബൂത്തിൽ മാത്രമേ യു ഡി എഫിൻ്റെ വോട്ട് 100-ൽ താഴെ എത്തിയിട്ടുള്ളൂ. ആ 2 ബൂത്തുകൾ എന്ന് പറയുന്നത് നഗരസഭാ പരിധിയാണ്. ഒന്ന് മൂത്താന്തറയിലെ 56-58 നമ്പർ ബൂത്തുകളാണ്. പാലക്കാട് നഗരസഭാ പരിധിയിൽ എൻ ഡി എയെ സംബന്ധിച്ച് 13 ബൂത്തിൽ 100-ൽ താഴെ വോട്ട് മാത്രം കിട്ടിയപ്പോൾ 4 ബൂത്തുകളിൽ 10-ൽ താഴെ വോട്ടും ഉണ്ടായിരിക്കുന്നു. പാലക്കാട് നഗരസഭ കൈയാളുന്ന ബി ജെ പിക്ക് എങ്ങനെയാണ് അടിപതെറിയത് എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് നമ്പർ 35 കേവലം 9 വോട്ട് കിട്ടിയപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 വോട്ട് കിട്ടിയതിനെ കുറയ്ക്കാനാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. 102 ബൂത്തിൽ 102 A ബൂത്തുകളിലായി 8 വോട്ടാണ് കിട്ടിയത്. നേരത്തെ 11 വോട്ട് കിട്ടിയെടുത്ത് 8 വോട്ടിൽ ചുരുങ്ങേണ്ടി വന്നിരിക്കുന്നു. എങ്ങനെയായിരുന്നാലും വിഹിതം വർദ്ധിപ്പിക്കേണ്ട സ്ഥാനത്ത് നേരെ താഴേക്ക് വരികയാണ്. താഴേക്കുള്ളൊരു വളർച്ചയാണ് ഇപ്പോൾ ബി ജെ പി രേഖപ്പെടുത്തിയത്. 103 നമ്പർ ബൂത്തിലാകട്ടെ 3 വോട്ടാണ് ലഭിച്ചിട്ടുള്ളത്. അത്രയധികം ദയനീയമായ രീതിയിൽ കിതയ്ക്കുന്ന കാഴ്ചയാണ് നിലവിൽ ബി ജെ പിയെ സംബന്ധിച്ച് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ നഗരസഭയിലെ ബൂത്ത് 36 828 വോട്ടുകൾ നേടി മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കുതിച്ചത്. അതുപോലെ തന്നെ ബൂത്ത് 56 836 വോട്ടും കിട്ടിയിട്ടുണ്ട്. ബൂത്ത് 36 യു ഡി എഫിന് 164 വോട്ട് കിട്ടിയപ്പോൾ എൽ ഡി എഫിന് 56 വോട്ട് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബി ജെ പി നല്ല രീതിയിൽ തന്നെ നേട്ടം കൊയ്തു. 56 ബൂത്തിൽ യു ഡി എഫിന് 96 വോട്ട് കിട്ടിയപ്പോൾ എൽ ഡി എഫിന് 65 വോട്ട് വീതമാണ് കിട്ടിയിട്ടുള്ളത്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ബൂത്തുകൾ. അവിടെയൊക്കെയാണ് 1,000 വോട്ടുകൾ നേടാൻ, 500 മുകളിൽ വോട്ട് നേടാൻ ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞത്. 800 വോട്ടുകൾ അവർ നിലനിർത്തുന്നുണ്ട്. അത് തന്നെയാണ് ബി ജെ പിയുടെ ഒരു വിജയമായും അവർ നോക്കിക്കാണുന്നത്. ഇനിയുള്ള 2026 തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അപ്പോഴാണ് ബൂത്ത് തലങ്ങളിൽ എവിടെയൊക്കെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളത് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും ഭിരായിരി പഞ്ചായത്തിലെ നഗരസഭാ പരിധിയിലെ 28 ബൂത്തിലും ഭിരായിരി പഞ്ചായത്തിലെ 3 ബൂത്തിലും 100 വോട്ടിൽ താഴെ എൽ ഡി എഫിന് കിട്ടിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. 14 നമ്പർ ബൂത്ത്, 95 നമ്പർ ബൂത്തിലും എൽ ഡി എഫ് 1-ാം സ്ഥാനത്തെത്തിയിരുന്നു 2 സ്ഥലങ്ങളിൽ. നിയമസഭാ മണ്ഡലത്തിൽ 2011 തിരഞ്ഞെടുപ്പ് മുതൽ ബി ജെ പിയുടെ വോട്ട് നില എന്ന് പറയുന്നത്, വോട്ട് വിഹിതമെന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്.
16 ശോഭാ സുരേന്ദ്രനെത്തി. 21 ഈ ശ്രീധരൻ മത്സരിക്കുകയുണ്ടായിരുന്നു. മികച്ച രീതിയിൽ വെച്ചടി വെച്ചടി കയറ്റമാണ്. ശോഭയുടെ ഭാഗത്തു നിന്നും 40,000 വോട്ടിന്റെ ഒരു വലിയ വിഹിതം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞപ്പോൾ ഈ ശ്രീധരനിലൂടെ അത് 50,000 എന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് കടന്നു. പക്ഷേ ഇത്തവണ ഉണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ വോട്ട് വിഹിതം 10,000 താഴെയാക്കാൻ കാരണമായത് എന്നുള്ള ഒരു വിമർശനം കൂടി ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഇതിനോടകം പാർട്ടി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പാർട്ടി പ്രവർത്തകരും ഇത് വലിയ തോതിൽ വിമർശന വിധേയമാക്കി മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നേതൃയോഗം ചേരാനിരിക്കുകയാണ്. അതിൽ വിശദമായി തന്നെ ഇക്കാര്യം വിലയിരുത്തുമെന്നാണ് അറിയാനായി സാധിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BJP വോട്ട് വിഹിതത്തിലെ വർധനവ് വിലയിരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ശ്രീകൃഷ്ണകുമാറിന്റെ ഭാവിയെക്കുറിച്ചും ഇനിയുള്ള സ്ഥാനാർത്ഥിയെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 860 വോട്ട് മാത്രമാണ് കേവലം LDFന് ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച നേട്ടമൊന്നും തന്നെ അവിടെ ഉണ്ടായില്ല. സരിലിലൂടെ ഒരു തരംഗമുണ്ടാകുമെന്നൊക്കെ തന്നെ പരസ്യമുണ്ടായിരുന്നു എങ്കിൽ പോലും അതൊക്കെ അസ്ഥാനത്തായ കാഴ്ചയാണ് അവസാന നിമിഷം വരെയും നമ്മളെവരും കണ്ടത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവൻ മത്സരിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് മെച്ചമാണെന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് സരിൻ മികച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. സരിൻ മികച്ചതല്ലാതാവുകയാണെങ്കിൽ അതിൽ തിരിച്ചടി നേരുന്നതും പാർട്ടി നേതൃത്വം തന്നെയായിരിക്കും. കാര്യം ഇടതിലെ ചില വിമത നേതാക്കൾ ശക്തമായ വിമർശനം നേരത്തെ ഉയർത്തിയ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സ്വരങ്ങളെ ഒക്കെ തന്നെ അടിച്ചമർത്തുകയാണ് മുഖ്യമന്ത്രി അടക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള നീക്കമാണെങ്കിൽ പോലും വലിയ തോതിൽ തന്നെ അവർ അതിനെക്കുറിച്ച് പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട്. ചരിത്രഭൂരിപക്ഷമാണ് നിലവിൽ UDFും നേടിയിരിക്കുന്നത്. പക്ഷേ ചില ശക്തി കേന്ദ്രങ്ങളിലൊക്കെ അവർക്ക് വോട്ട് ചോർച്ചയുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമായ വിഷയമാണ്. അതിനെക്കുറിച്ചും ചർച്ച ചെയ്യും. അതിൽ എന്തൊക്കെ ഫാക്ടറുകളാണ്, പ്രധാനമായും രണ്ട് വിഷയങ്ങൾ തന്നെയാണ് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന് PSRIന്റെ വിഷയവും മറ്റൊന്ന് സന്ദീപ് വാര്യരുടെ വരവും. ഈ രണ്ട് ഫാക്ടേഴ്സ് ഏത് രീതിയിലേക്കാണ് അവരെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ വിലയിരുത്തുന്നതായിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് BJPയുമായിട്ടുള്ള വോട്ട് വ്യത്യാസം കുറയ്ക്കാൻ തങ്ങൾക്ക് ഇത്തവണ കഴിഞ്ഞു എന്നാണ് വ്യക്തമാക്കുന്നത്. LDFന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു തിരഞ്ഞെടുപ്പായി ഫലമായി ഇതിനെ വിലയിരുത്തുന്നുവെന്ന് കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും പാലക്കാടും കാസർഗോഡും LDF 3rd സ്ഥാനത്താണ്. ഇത്തവണ കാസർഗോഡ് പിന്നെയും 3rd സ്ഥാനത്ത് തന്നെയാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ തവണയും UDF ജയിച്ചു, ഇത്തവണയും UDF തന്നെയാണ് ജയിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലമായി UDF ജയിക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് പാലക്കാടിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തുന്നതും. അവിടെ ആകെ ലക്ഷ്യമെന്ന് പറയുന്നത് വോട്ട് വിഹിതം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് തവണ വിജയിച്ചു എന്നുകൂടിയാണ് അദ്ദേഹം എടുത്തു പറയുന്നത്.